ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നു മുതൽ മനസ്സിൽ നിശാന്തിയെ നയിക്കും നേരമായി മാറിയിടുവാൻ ഓരോ ദിവസവും ജീവിതം സ്വാഗതം മനോഭാവത്തെക്കുറിച്ചുള്ള ഈ മാസത്തെ അവസാനത്തെ ചർച്ചയിലേക്ക് നാം കടക്കുകയാണ് മനോഭാവത്തിന് മാറ്റമുണ്ടാക്കി വീക്ഷണം മാറ്റാനാണ് നാം മനോഭാവത്തെ മനോഭാവത്തെക്കുറിച്ച് പരിശോധിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്കത് മാറ്റാനാവില്ല എൻ്റെ സുഹൃത്ത് ജോൺ മാക്സ്വെൽ ഇതിൽ എന്നെ സഹായിക്കാനായി വീണ്ടും വന്നിരിക്കുന്നു ജോൺ സ്വാഗതം ജോയ്സ് ഈ മാസം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിന് വളരെ നന്ദി നിങ്ങളുടെ മിനിസ്ട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പ്രേക്ഷകർക്കും ഇതിനകം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ചർച്ചാ വിഷയത്തിന് അവസാനത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു ഇതിനകം പ്രേക്ഷകർ പറയുന്നുള്ളൂ മതി എനിക്ക് മുന്നേറ്റമുണ്ടായിരിക്കുന്നു ഞാൻ വളരുകയാണ് ഒരിക്കലും മാറ്റമുണ്ടാക്കാൻ ആവരുന്ന് ഈ മാസം തുടക്കത്തിൽ കരുതിയ പല കാര്യങ്ങളിലും ഇതിനകം പലർക്കും മാറ്റമുണ്ടായതായി കണ്ടിരിക്കുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുകയാണ് മാത്രമല്ല അതിന് കാരണം മാറ്റമുണ്ടാക്കാനായി അവരെ സഹായിക്കാൻ നിങ്ങളെടുത്ത ബുദ്ധിമുട്ടുകളും കൂടിയാണ് ഞാൻ രണ്ടുതരം നടത്തിപ്പുകാരെ കാണുന്നു ചിലപ്പോൾ രണ്ട് വിധത്തിലുള്ള നേതാക്കന്മാരുണ്ടാവും ജോയ്സ് അവർക്ക് സ്വന്തമായി ശുശ്രൂഷകളുണ്ടാവും അവർ പറയും എൻ്റെ ശുശ്രൂഷ ഇഷ്ടപ്പെടണം എൻ്റെ മിനിസ്ട്രിയിലേക്ക് വരണം എൻ്റെ മിനിസ്ട്രിയിലെ സീറ്റുകൾ നിറഞ്ഞിരിക്കണം എന്നാൽ നിങ്ങളെപ്പോലുള്ള നടത്തിപ്പുകാരുമുണ്ട് കാരണം നിങ്ങളുടെ പ്രോഗ്രാമിൽ ജനങ്ങൾ ദൈവം അവരെ എങ്ങനെയാണ് സഹായിച്ചതെന്ന് സാക്ഷ്യം പറയുന്നതും അവരുടെ സന്തോഷവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മിനിസ്ട്രിയിലെ സന്തോഷം ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമുള്ളതല്ല നിങ്ങളുടെ മിനിസ്ട്രിയും ഈ പ്രോഗ്രാമും കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് എനിക്ക് ആവേശം തോന്നുന്നു കാരണം ഇതൊരു പക്ഷെ പലർക്കും ജീവിതം മാറുന്ന എന്ന് കരുതുന്നു ഇന്ന് ഒരുപക്ഷെ അവർ പുറകോട്ടേക്ക് ഒന്നോ അഞ്ചോ വർഷം നോക്കിയിട്ട് പറയും ഞാൻ ജോയ്സിനോടത്ത് ഒരു മാസം ചിലവാക്കിയതിൽ സന്തോഷിക്കുന്നു ദിവസം ഞാൻ എടുത്ത് ഉടമ്പടി എൻ്റെ മനോഭാവം മാറ്റിയിരിക്കുന്നു എന്ന് വളരെ നന്ദി ജോൺ എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി എനിക്ക് ജനങ്ങളെ സഹായിക്കുന്നത് ഇഷ്ടമാണ് ഞാൻ ദുരിതപൂർണമായ ജീവിതം വർഷങ്ങളോളം ജീവിച്ചിരുന്നു ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു സംതൃപ്തയാണ് ഉള്ളതുകൊണ്ട് എനിക്ക് തൃപ്തിയുണ്ട് ഇതിനെല്ലാം കാരണം എൻ്റെ മനോഭാവമാണ് ദൈവം നമ്മെ സഹായിക്കാൻ തയ്യാറാണ് പക്ഷെ അതിനവനെ അനുവദിക്കും എന്ന് നാം തീരുമാനിക്കണം വളരെ ശരിയാണ് ദൈവം അനുകൂലമായ മനോഭാവമുള്ളവനാണ് ഉള്ളവനാണ് ദൈവം നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നാം നേടണമെങ്കിൽ നാം ദൈവവുമായി ഒരു സഖ്യത ഉണ്ടാക്കണം വളരെ ശരിയാണ് നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടായപ്പോൾ അത് നിങ്ങളുടെ മിനിസ്ട്രിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയാമല്ലോ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു ഒരു കാര്യം നമ്മൾ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് മറ്റുള്ളവർക്കും കൈമാറണമെന്ന് തോന്നും നമുക്ക് തോന്നും എൻ്റെ ദൈവമേ ഞാനിത് നിനക്കും പങ്കിടാം എനിക്കതറിയാം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം ജോയ്സ് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും അവരുമായി നിങ്ങൾ ചർച്ചകൾ നടത്തുമ്പോഴും അവർ എന്തിലൂടെയാണ് കടക്കുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് പറയാലാവും ഞാനും ഇതിലൂടെ കടന്നിട്ടുണ്ട് അസംതൃപ്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒഴിവ് കഴിവ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റാരെങ്കിലും കുറ്റം പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാനും അതിലൂടെ കടന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് എന്നെപ്പോലെ പല കാര്യങ്ങളിലൂടെയും കടന്നു പോയവരിൽ നിന്നാണ് പക്ഷെ ഇന്ന് അവർ എൻ്റെ കൂടെയില്ല ദൈവത്തിൻ്റെ കൃപയിലൂടെയും അവരുടെ ഉടമ്പടിയിലൂടെയും അവരെന്ന് ഉയർന്ന നിലയിലാണ് ദൈവത്തെ കൊണ്ട് ജോയിസിനത് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ജോൺ മാക്സിനത് ചെയ്യാമെങ്കിൽ ദൈവമെനിക്കും അത് ചെയ്യും ഈ പ്രോഗ്രാം ഒരു പ്രോത്സാഹനമാണെന്ന് ഞാൻ കരുതുന്നു ഈ മാസത്തെ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഉപദേശങ്ങളും പലരുടെ സാക്ഷ്യങ്ങളും കേട്ട് ഞങ്ങളോടൊന്ന് പങ്കുചേർന്ന് ഓരോ പ്രേക്ഷകരും മനോഭാവം മാറ്റുക എന്നത് അവരവർ എടുക്കേണ്ട തീരുമാനമാണെന്നാണ് മനോഭാവത്തെ സ്വയം തീരുമാനമെടുത്താൽ അത് അവരുടെ ജീവിതത്തെ മാറ്റുമെന്ന് മനസ്സിലാക്കിയിരിക്കും നോക്കൂ നാം ചർച്ച ചെയ്യാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മോശമായ മനോഭാവങ്ങളിൽ ഒരു മനോഭാവത്തെ കുറിച്ചാണ് വിപ്ലവാസക്തമായ മനോഭാവമാണത് എന്നാൽ ദൈവവുമായി ഞാൻ ബന്ധം സ്ഥാപിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ എനിക്കത് പിന്നീട് ഒരിക്കലും പ്രശ്നമായില്ല എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് മറ്റുള്ളവരെ പോലെ ജടീകതയുണ്ടായിരുന്നു പക്ഷെ ദൈവത്തെ അനുസരിക്കുക എന്ന മനോഭാവത്തിൽ പ്രശ്നമുണ്ടായിരുന്നില്ല ദൈവത്തെ അനുസരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ ജനങ്ങൾക്ക് കീടങ്ങാ ശരിയാണ് എനിക്കൊരിക്കലും സമ്മതമല്ലായിരുന്നു കാരണം പണ്ട് കാലത്ത് അവരെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ എന്നെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ കരുതി ഒന്നും അറിയാത്തവരെങ്ങനെയാണ് എനിക്ക് നിർദ്ദേശം നൽകാൻ തയ്യാറാവുക അതുകൊണ്ട് നാം ദൈവത്തോട് താഴ്മയുള്ള മനോഭാവം വളർത്തിയെടുക്കണമെന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ ചിലർക്ക് നാം കീഴടങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നാം അറിയുകയും വേണം കാരണം യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് വാച്ച്മാൻ നീ എഴുതിയ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് അവയെല്ലാം ഞാൻ പ്രശംസിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു നാം ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ ആർക്കാണ് അവിടെ അധികാരമുള്ളതെന്ന് കണ്ടുപിടിച്ച് ആ അധികാരികൾക്ക് കീഴടങ്ങും എന്ന് തീരുമാനിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു പക്ഷേ എൻ്റെ കാര്യം ഞാൻ ചെയ്യും അതൊരിക്കലും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് ഇങ്ങനെ പറയാം ഒരിക്കലും എൻ്റെ സ്വന്തം ആത്മീക നടത്തത്തിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ദൈവത്തിന് കീഴടങ്ങുന്നത് എളുപ്പമാണ് കാരണം അത് ദൈവമല്ലേ ഹലോ പക്ഷേ ഞാൻ ഒട്ടും വില കൽപ്പിക്കാത്ത ഒരാൾ ആ മുറിയിലുണ്ടെങ്കിൽ അയാൾക്ക് കീഴടങ്ങാൻ എന്നെക്കൊണ്ടാവില്ല അതാണ് ശരി ഒരിക്കൽ എനിക്ക് തോന്നി മറ്റുള്ളവരുടെ അധികാരത്തിന് ഞാൻ കീഴടങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം അവരെക്കുറിച്ച് എനിക്ക് മതിപ്പില്ലാത്തതാണ് ദൈവം പഠിപ്പിച്ച പാഠം എനിക്കൊരു ദിശമാറ്റമായി മാറുകയുണ്ടായി ഈ പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നേതൃത്വം വഹിച്ചവർക്കോ അധികാരികൾക്കോ കേടങ്ങോ എന്നത് എനിക്കൊരു പ്രശ്നമല്ലെന്ന പരിധിയിൽ ഞാൻ എത്തിയ വാച്ച്മാൻ നീ പറഞ്ഞതുപോലെ മുറിക്കകത്ത് കടക്കുമ്പോൾ അവിടുത്തെ അധികാരികൾക്ക് കേടങ്ങുക ഇതാണ് ദൈവം എന്നെ പഠിപ്പിച്ചത് ദൈവത്തെ വിലമതിക്കുന്നത് എനിക്ക് കഠിനമല്ലായിരുന്നു പക്ഷെ ദൈവം എല്ലാവരെയും ഒരുപോലെ വിലമതിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ ശേഷം ജനങ്ങളെ വിലമതിക്കുന്നത് പ്രയാസമില്ലാതായി ജോയ്സ് ഞാൻ നമ്മെ രണ്ടുപേരെയും ഉദാഹരണമാക്കുന്നു ഈ ഷോ കഴിഞ്ഞ ശേഷം നിങ്ങൾ വളരെ വിലമതിക്കുന്ന ഒരാൾ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നു എന്നിട്ട് നിങ്ങൾ പറയും ജോൺ ഇദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെടണം ഇദ്ദേഹം എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ചെയ്ത് എന്താണെന്ന് പറയാം ഇദ്ദേഹം പതിനൊന്ന് വർഷമായി ഞങ്ങളോട് സഹായിരിക്കുന്നുണ്ട് നിങ്ങൾ അയാളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങും ഞാനവരെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത് ഉടനെ ഞാൻ അവരെക്കുറിച്ച് വിലമതിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങും എനിക്ക് പരിചയമുള്ളതുകൊണ്ടല്ല അവരെ വിലമതിക്കുന്നത് ഞാൻ വില നിങ്ങൾ അവരെ വിലമതിക്കുന്നു എന്ന കാരണത്താലാണ് ശരിയാണ് അതായത് അവരെ കുറിച്ചുള്ള നിങ്ങളുടെ വിലമതിപ്പ് നിങ്ങൾ എനിക്ക് കൈമാറി കാരണം നിങ്ങൾ എന്നെ വിലമതിക്കുന്നു ഒരിക്കൽ ദൈവം എനിക്ക് കാണിച്ചു തന്നു ഞാൻ ദൈവത്തെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം വില കൽപ്പിക്കുന്ന മനുഷ്യരെ വിലമതിക്കാൻ ഞാനും തയ്യാറാവണമെന്ന് വളരെ നല്ലതാണ് ദൈവത്തിന് വിലമതിപ്പ് നൽകി മനുഷ്യരെ വിലമതിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ദൈവത്തെ വിലമതിക്കുകയാണെങ്കിൽ ദൈവം വിലമതിക്കുന്നവരെ ഞാനും വിലമതിക്കുമെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ ഞാൻ ജനങ്ങളെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കണ്ടു തുടങ്ങി ഇന്നെനിക്ക് അറിയാത്ത വ്യക്തികളെപ്പോലും വിലമതിക്കാൻ എനിക്ക് സാധിക്കും പക്ഷെ ദൈവം അവരെ വിലമതിക്കുന്നത് കൊണ്ട് ഞാനും അവരെ വിലമതിക്കും ഞാൻ അവർക്ക് കീഴടങ്ങും ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നതുവരെ അയാളുടെ അധികാരത്തിന് കീഴടങ്ങുന്നത് അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ദൈവം അവരെ വിലമതിക്കുന്നു എന്ന് മനസ്സിലാവുന്ന അന്ന് ഞാനും അവരെ വിലമതിക്കണം ഞാൻ പഠിച്ച ഈ പാഠം പണ്ടത്തേക്കാൾ കൂടുതൽ എന്നെ സഹായിച്ചു ഒരു വ്യക്തിക്ക് നാം വിലമതിപ്പ് നൽകണമെങ്കിൽ അവർ തികവുള്ളവരാവണമെന്ന് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് കേടങ്ങാൻ പ്രയാസമാണെന്ന് തോന്നാൻ കാരണം നമ്മളുള്ള അഹങ്കാരമാണെന്ന് ആരും നമ്മോടൊന്നും ചെയ്യാൻ നിർദ്ദേശിക്കാൻ പാടില്ല രണ്ടാമതായി അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് നാം കണ്ടിരിക്കും അതുമല്ലെങ്കിൽ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ശരിയല്ല എന്ന് നമുക്കറിയാം അഥവാ അവരുടെ തീരുമാനങ്ങൾ ശരിയല്ല പക്ഷെ വാസ്തവം ഇതാണ് അവർ അധികാരമുള്ള സ്ഥാനത്താണെങ്കിൽ നമുക്ക് അവരോട് കീഴിടങ്ങുന്ന മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളോട് ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാലോ ദൈവവചനത്തിനെതിരായി പ്രവർത്തിക്കാനോ പാപത്തിൽ ജീവിക്കാനോ പ്രേരിപ്പിച്ചാൽ അവർക്ക് നിങ്ങൾ കീഴിടങ്ങരുത് നാം കീഴിടങ്ങലിന്റെ മനോഭാവത്തോടെ ജീവിക്കണം അപ്പോൾ അത് നമ്മിൽ നിന്ന് ധാരാളം സമ്മർദ്ദം ഒഴിഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് ലോകത്തെ മുഴുവൻ നടത്തുന്നത് കഠിനമായ ജോലിയാണല്ലോ ഞാൻ അതിനായി പണ്ട് പരിശ്രമിക്കാറുണ്ടായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംവിധായക ദൈവത്തെ വിശ്വസിക്കാൻ ആരംഭിച്ചപ്പോൾ അവനെ അനുസരിച്ചപ്പോൾ എൻ്റെ മേലധികാരികൾക്ക് കീഴടങ്ങിയപ്പോൾ എന്നെ മുതലെടുക്കാൻ ദൈവം ആരെയും അനുവദിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു ദൈവമാണ് ന്യായകർത്താവ് അപ്പോൾ എന്റെ ജീവിതം വളരെ എളുപ്പമായി അതെ 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 ആ അധികാരത്തിന് കീഴടങ്ങാൻ എനിക്ക് സാധിക്കില്ല കാരണം അവർ ചെയ്യുന്നതൊന്നും ശരിയില്ലെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അയാളും ഒന്നും ശരിയായി ചെയ്യുന്നില്ല എന്ന സത്യം അറിയുന്നില്ല അതായത് അതിലൊരു വലിയ നിഷ്കളങ്കതയാണ് ഞാൻ കുറേ മുൻപ് ഒരു കാര്യം കണ്ടുപിടിച്ചോ നമ്മുടെ ഉദ്ദേശപ്രകാരം നാം നമ്മെ വിലയിരുത്തുന്നു മറ്റുള്ളവരെ വിലയിരുത്തുന്നത് അവരുടെ സ്വഭാവപ്രകാരമാണ് അതുകൊണ്ട് ഞാൻ പറയും എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അത് സാരമില്ല നാം നാം ഈ കൈമാറ്റ കൈമാറ്റത്തം ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നാം നേരെ തിരിച്ച് മറ്റൊരു വിധത്തിൽ അത് പറയണം അതെന്താണെന്നോ അവരുടെ സ്വഭാവം ഞാൻ എങ്ങനെയാണോ കരുതിയത് അതുപോലെ ആയിരിക്കില്ല പക്ഷേ അവരുടെ ഉദ്ദേശം വളരെ ശരിയായിരുന്നു ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു ഒരു വ്യക്തിയുടെ ഉദ്ദേശം ശരിയാണെന്ന് എനിക്ക് അനുഭവപ്പെടുമ്പോൾ അത് അവരുടെ മനോഭാവം ശരിയായിരിക്കും അവർക്ക് ദൈവത്തിന് മനോഭാവം ഉണ്ടാവും അവർക്ക് ഞാൻ കീഴടങ്ങണം ചിലപ്പോൾ അവരുടെ ക്രിയകൾ ശരിയാണെന്ന് നമുക്ക് തോന്നില്ലായിരിക്കാം എന്നാലും ഞാൻ അവർക്ക് കീഴടങ്ങണം അതിന് കാരണം എന്താണെന്നോ അവരുടെ മനസ്സാണ് പുറമേ കാണുന്ന പെരുമാറ്റത്തെക്കാൾ നാം ജനങ്ങളുടെ ഹൃദയത്തെ കാണണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിട്ട് പറയണം അവരുടെ ഹൃദയത്തിലെ ഉദ്ദേശം ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പണ്ട് തന്നെ മനസ്സിലാക്കി നാം കാണുന്നത് റോസ് കളർ വളരെ ശരിയാണ് റോസ് കളർ കണ്ണാടി ധരിച്ച് കടന്നു പോകുന്ന കാറുകൾ നോക്കുമ്പോൾ അവ എത്ര മനോഹരമായിരിക്കും എന്നറിയാമോ എല്ലാ കാറുകളും വളരെ മനോഹരമായി എല്ലാ വസ്തുക്കളും മനോഹരമായിരിക്കും നമ്മെ നാം റോസ് കളർ കണ്ണാടിയിലൂടെ കാണാൻ ആഗ്രഹിക്കും പക്ഷെ മറ്റുള്ളവരെ ഭൂത കണ്ണാടിയിലൂടെ ആയിരിക്കും നാം എപ്പോഴും നോക്കുക നാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ജീവിതത്തിൽ നാം ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കരുത് ബൈബിളിൽ പല തത്വങ്ങളും ഉണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്യുക നാം ഒരു ധികാര സ്ഥാനത്ത് ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ എളുപ്പവും അനുസരണയും കാര്യങ്ങൾ നല്ല മനോഭാവത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമോ അതോ അവർ എപ്പോഴും വഴക്കിട്ട് മോശമായ മനോഭാവം കാണിക്കണമെന്ന് ആഗ്രഹിക്കുമോ ജനങ്ങൾ നല്ല മനോഭാവം കാണിക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെടുക ഏതെങ്കിലും കമ്പനിയിൽ ഉദ്യോഗ കയറ്റത്തിന് ആഗ്രഹിക്കുന്നവർ താഴ്മയുള്ള മനോഭാവത്തോടെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അടുത്ത പദവിയിലേക്ക് ഉദ്യോഗ കയറ്റം കിട്ടില്ല കാരണം പ്രശ്നക്കാരായവർക്ക് മേലുദ്യോഗം നൽകാൻ ആരും ഇഷ്ടപ്പെടില്ല ഉയർന്ന പദവിയിൽ വിശ്വസ്തയുണ്ടാവില്ല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഭരിക്കാനാവില്ല നിങ്ങൾ താഴ്മയില്ലാത്തവരാണെങ്കിൽ അധികാരത്തിലുള്ള ഒരു മേലുദ്യോഗസ്ഥന് കീഴടങ്ങാൻ എനിക്കൊരിക്കലും സാധിക്കില്ല എന്നെങ്കിലും എനിക്ക് മറ്റൊരു പദവി കിട്ടുമ്പോൾ ഞാൻ കീഴടങ്ങിക്കോളാം എന്ന് പറഞ്ഞേക്കാം ഇല്ല ഇല്ല ഒരിക്കലുമില്ല അത് മനസ്സിലെ ഭാവം മാത്രമാണ് അത് നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ച് പരിഹരിക്കേണ്ട ഒരു ആത്മീക വിഷയമാണ് മറ്റൊന്നും കൂടി ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ പാപങ്ങളും മറ്റനേകം കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടി ദൈവം എന്നെ വിലമതിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസം മനുഷ്യപ്രകൃതി കാണിച്ചിട്ടും ദൈവം എന്നെ വിലമതിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ മനുഷ്യപ്രകൃതി കാണിച്ചാലും എനിക്ക് തീർച്ചയായും അവരെ വിലമതിക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഒരാൾക്ക് ദൈവം തങ്ങളോട് എങ്ങനെയാണ് ക്ഷമിച്ചതെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അടുക്കാനാവാത്ത ഒരാളെ ഞാൻ കാണുമ്പോൾ അവർ ഒരിക്കലും ദൈവം തങ്ങളുടെ ജീവിതത്തിൽ മാപ്പ് നൽകിയിരിക്കുന്നത് എത്ര പ്രധാനമാണെന്ന് കണക്ക് വെച്ചിരിക്കില്ലെന്ന് തോന്നും നമുക്ക് വിലമതിപ്പില്ലെങ്കിലും ദൈവം നമ്മോട് എന്തുമാത്രം അടുക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ല മറ്റുള്ളവരുടെ ദയ കാണിക്കുന്നതും അവരോട് ക്ഷമിക്കുന്നതും യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നുന്നത് കൊണ്ടല്ല ചെയ്യുന്നത് വികാരമല്ല ഒരു തീരുമാനം അതെ ദൈവം നമ്മോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നാം ഈ പരിപാടിയുടെ രണ്ടാം ഭാഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അതിനേക്കാണ് ഇപ്പോൾ കടന്നത് ദൈവുടേയും മാപ്പ് കൊടുക്കലിന്റെയും മനോഭാവത്തെക്കുറിച്ച് നാം അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യും തുടർന്ന് കാണും ഈ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളിൽ പലർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതായിരിക്കും അതെന്താണെന്ന് കണ്ടുപിടിക്കൂ വേഗം ക്ഷമിക്കാനാവായ്മയെ പോലെ നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന മറ്റൊന്നും തന്നെയില്ല ക്ഷമിക്കുക എന്നതൊരു മനോഭാവമാണ് ഒരു തീരുമാനമാണ് ഒരു വികാരമല്ല ജോൺ മാക്സ്വെൽ വിന്നിങ് വിത്ത് പീപ്പിൾ എന്നൊരു പുസ്തകം പുസ്തകമെഴുതി കയ്പുകൊണ്ട് ജീവിതം ഭരിക്കപ്പെടുന്ന ആർക്കും വിജയം വരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അത് സത്യമാണ് സത്യത്തിൽ വിന്നിംഗ് വിത്ത് പീപ്പിൾ എന്ന പുസ്തകത്തിൽ ഞാൻ ഹായ് റോഡ് പ്രിൻസിപ്പിളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ മറ്റുള്ളവരോട് അവർ നമ്മോട് പെരുമാറുന്നതിനേക്കാൾ നന്നായി പെരുമാറിയാൽ നാം ഉയർന്ന പദവിയിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് യാത്രക്കായി മൂന്ന് പാതകളെ ഉള്ളൂ താണപാത എന്നാൽ ദിവസവും മറ്റുള്ളവർ എന്നോട് പെരുമാറുന്നതിനേക്കാൾ മോശമായി അവരോട് പെരുമാറുന്നത് മധ്യത്തിലുള്ള പാതയിലായിരിക്കും പലരും യാത്ര ചെയ്യുക നിങ്ങൾ എന്നോട് നന്നായി പെരുമാറിയാൽ ഞാനും നന്നായി പെരുമാറും എന്നോട് മോശമായി പെരുമാറിയാൽ ഞാനും അങ്ങനെ പെരുമാറും എന്നാൽ ഉയർന്ന പാത പറയും ഇല്ല ഇത് മഹത്വത്തിന്റെ പാതയാണ് പക്വതയുടെ പാതയാണിത് ഇതിലൂടെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് യാത്ര ചെയ്യുക നിങ്ങൾ എന്നോട് പെരുമാറുന്നത് പോലെ ഞാൻ നിങ്ങളോട് പെരുമാറാൻ തയ്യാറല്ല ഈ മനോഭാവത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ബുദ്ധിമാൻ എന്നോട് പറയുകയുണ്ടായി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് പ്രശ്നം ശരി എനിക്ക് നടക്കുന്നതിനെ എന്നാൽ നിയന്ത്രിക്കാനാവില്ല ആർക്കും കഴിയില്ല ചിലപ്പോൾ നമ്മുടെ ദിവസം മോശമായിരിക്കും അഥവാ മോശമായ കാര്യങ്ങൾ സംഭവിക്കും എനിക്ക് സംഭവിക്കുന്നത് എപ്പോഴും നിയന്ത്രിക്കാൻ എനിക്കാവില്ല എന്നാൽ എന്നിൽ സംഭവിക്കുന്നതിനെ എനിക്ക് നിയന്ത്രിക്കാനാവും ഇതാണ് ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് കരുണയിലുമുള്ളത് ഇതിനെയാണ് ഞാൻ ഉയർന്ന പാത എന്ന് പറയുന്നത് നോക്കൂ ജോൺ ക്ഷമിക്കലിനെ കുറിച്ച് നാം സംസാരിക്കണം എന്ന് കരുതുന്നു കരുണയെ പറ്റിയും നാം സംസാരിക്കണം ഒരാളോട് ക്ഷമിക്കുന്നത് പലപ്പോഴും അസാധ്യമാണ് ആദ്യം കരുണയുടെ മനോഭാവം ഇല്ലെങ്കിൽ ആരുടെ തെറ്റും ക്ഷമിക്കാനാവില്ല ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലാത്തിർ ആറിൽ നിന്ന് ചില നോട്ട്സുകൾ എഴുതി വയ്ക്കുകയുണ്ടായി ഒന്നാം വാക്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് സഹോദരന്മാരെ ഒരു നല്ല മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ വല്ല പാപവും ചെയ്താൽ ആത്മീകരായ നിങ്ങൾ നാം എപ്പോഴും ഇത് നമ്മെക്കുറിച്ചാണെന്ന് തരുന്നത് ഓ അത് ഞാനാ പൗലോസ് ആത്മീകരായവരെ കുറിച്ചാണ് പറയുന്നത് ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ അവനെ നേരെയാക്കുവിൻ അവനെ വീണ്ടെടുക്കുവിൻ പക്ഷേ അത് താൻ മഹാനാണെന്ന ചിന്തയോടെ അല്ല പകരം ഏറ്റവും ശാന്തതയോടെ നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മത പാലിച്ചു കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളും പ്രേരിപ്പിക്കപ്പെടും പൗലോസ് വീണ്ടും പറയുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ അതെ സദാചാരമില്ലായ്മ ജനങ്ങൾ ചെയ്യുന്ന പലതരം തെറ്റുകൾ നാം അവയെല്ലാം ചുമന്ന് അവർക്ക് നേരെ കരുണയുടെ മനോഭാവം കാണിക്കേണ്ടതാണ് അത് ദൈവമഹത്വത്തിനായി ചെയ്യുകയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് വർഷങ്ങളോളം ഞാൻ വളരെ കഠിനഹൃദയേയും നിയമ സിദ്ധാന്തക്കാരെയും യഥാർത്ഥത്തിൽ അതിന് കാരണം ഞാൻ അങ്ങനെ വളർന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് അതല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ദൈവവചനം പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ മനോഭാവം തെറ്റാണെന്ന് ഞാൻ കാണാൻ തുടങ്ങി ഒന്നാമത്തെ കാലടി കാലടി നമ്മുടെ തെറ്റ് മനസ്സിലാക്കണം രണ്ടാമത്തെ നാം അത് അത് മാറ്റണം വളരെ ഒരിക്കലും എളുപ്പമല്ല കാലം അതിൽ തന്നെ തുടരേണ്ടി അതൊരു സമ്മതിക്കുന്നു അതായത് ഈ വചനം വായിക്കുമ്പോൾ ദൈവമേ ഞാൻ വീണ്ടും മനസ്താപെടണമെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാറില്ല കാരണം ഞാൻ എന്നെങ്കിലും നിങ്ങളെക്കാൾ മികച്ച കാര്യം ചെയ്യുകയോ അഥവാ എന്നെ ജനങ്ങൾ കാണുന്നതിൽ നിന്നും വിധിക്കുന്നതിൽ നിന്നും അന്യായമായി നിങ്ങൾ വിധിക്കപ്പെട്ടാലോ ഞാൻ നിങ്ങളേക്കാൾ ഉയരത്തിലാണെന്നൊരു തോന്നൽ എന്നിൽ സ്വാഭാവികമായി ഉടലെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ പറയാം ഞാൻ പ്രസംഗിക്കാം ഞാൻ ഞാൻ വേണമെങ്കിൽ വിധി നിർണ്ണയിക്കാം ഞാൻ താരതമ്യപ്പെടുത്തട്ടെ ഈ വേദവാക്യം പറയുന്നത് എന്താണെന്നോ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതൊന്നുമല്ല ആഗ്രഹിക്കുന്നത് അവൻ അതൊന്നും വേണ്ട അവൻ അതൊന്നും വേണ്ട നാം അളവിൽ കൂടുതൽ അതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എങ്കിൽ അല്പകാലത്തിനുള്ളിൽ നമുക്ക് മറുഭാഗത്തെ കടന്നു പോകാൻ സാധിക്കും നമുക്ക് ജീവിതത്തെക്കുറിച്ച് കുറിയ കാഴ്ചപ്പാടുകളും നാം എപ്പോഴും മറ്റുള്ളവരെ നേരെയാക്കാനും പുനരുദ്ധീകരിക്കാനും ബാധ്യസ്ഥരാണെന്ന് കരുതും പഠിപ്പിക്കാം അതെ നമ്മെ മറുഭാഗത്ത് കാണാൻ നാം പഠിക്കണം ഇതൊരു നല്ല വചനമാണ് ഇതിൽ മുഴുവനും യേശുവിന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് അത് നാം ജീവിതത്തിൽ കരസ്ഥമാക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നാം ഈ മാസം മനോഭാവത്തെക്കുറിച്ച് ചെയ്ത ചർച്ചകളെല്ലാം തന്നെ ശരിയായി നടന്നു ഇപ്പോൾ ഈ പരിധിയിലെത്തിയിരിക്കുകയാണ് അതെ ഇത് നമുക്ക് പ്രാപിക്കാൻ സാധിക്കാത്ത പരിധിയല്ല ഒരിക്കലും നമുക്കിത് ആരും കൊണ്ടുവന്ന് തരികയുമില്ല പക്ഷേ പക്ഷേ നിങ്ങൾ മനോഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ തീർച്ചയായും അത് നമുക്ക് ലഭ്യമാക്കാം ഈ വചനം നമ്മുടെ പരിധിക്കും അപ്പുറമുള്ളതല്ല നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരു പരിധിയിലല്ല അതുള്ളത് നാം അതുപോലെയുള്ള ഒരു ജീവിതം ജീവിക്കുമെന്ന് ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് അത് നേടാനുള്ള ശക്തി നൽകും നമുക്കത് സാധിക്കുമെന്ന് തോന്നുന്നു തെറ്റ് ചെയ്യുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം വ്യത്യസ്ഥമാവാൻ ആരംഭിക്കണം എന്ന് ഞാൻ കരുതുന്നു വളരെ ശരിയാണ് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആദ്യമായി നമുക്ക് ഉണ്ടാവേണ്ട മനോഭാവം ദൈവകൃപയാൽ ഞാൻ ഇതാ പ്രവർത്തിക്കുക എന്നാണ് അതെ അവരൊരു തെറ്റ് ചെയ്തു പക്ഷെ ഞാനും ധാരാളം തെറ്റുകൾ ചെയ്യാറുണ്ട് രണ്ടാമതായി നമുക്ക് ഉണ്ടാവേണ്ട മനോഭാവം എന്താണെന്ന് അറിയാമോ പലപ്പോഴും ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം അവർ കരുതിക്കൂട്ടിയാണ് ആ തെറ്റ് ചെയ്തത് എന്നായിരിക്കും നിങ്ങൾ വേണമെന്ന് തെറ്റ് ചെയ്തതല്ലേ എന്നെ കൊടുക്കാനുള്ള ശ്രമമാണത് നിങ്ങൾക്കറിയുമ്പോൾ ഓരോ ദിവസവും ജനങ്ങൾ രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസം അവർക്ക് എത്ര മോശമായി ചിന്തിക്കും വളരെ പെട്ടെന്ന് അവർക്കിടയിൽ തരംതിരിക്കാൻ ബന്ധപ്പെടുന്നു അത് ഒഴിവാക്കാൻ നമുക്കറിയാം പക്ഷെ പലരുടെയും ഹൃദയത്തിലെ ഉദ്ദേശം ശരിയായിരിക്കാം എന്നാലും അതിൽ നിന്ന് ശരിയായ പെരുമാറ്റമാണ് പുറപ്പെടാത്തത് നേരായ മനോഭാവം എന്റെ ഓരോ ദിവസവും ജീവിതവും നേരായി തുടങ്ങാൻ സഹായിക്കുന്നു മോശമായ കാര്യങ്ങൾ സംഭവിക്കില്ലെന്നല്ല ശരിയായ കാലടി എടുത്ത് വെക്കാൻ എന്നെ അനുവദിക്കുമെന്നാണ് പറഞ്ഞത് യേശുവിനുള്ള അതേ മനോഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ അനുവദിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കടക്കുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മാത്രമല്ല ജനങ്ങളുമായുള്ള ബന്ധവും കൂടുതൽ മിഴിവുള്ളതാവുമെന്ന അതിമനോഹരമായ ഒരു സമ്മാനം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എനിക്കും ഈ പ്രോഗ്രാം കടന്ന് പ്രേക്ഷകർക്കും നൽകിയിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ശരിയാണ് ജോൺ കാരണം മനോഭാവം ഹൃദയത്തിൽ കടക്കാൻ അനുവദിക്കരുത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഹൃദയത്തിലേക്ക് കയ്പ്പ് കൊണ്ടുവരാൻ ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു അതെ പലരും ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നുകിൽ നമുക്ക് കയ്പുണ്ടാക്കും ഇല്ലെങ്കിൽ നമ്മെ മെച്ചപ്പെടുത്തും വേദപുസ്തക പ്രകാരം ജീവിക്കും എന്ന് നാം ദിവസവും തീരുമാനിക്കണം കൊലോസിയർ മൂന്നിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ധരിക്കുവിൻ കരുണധരിക്കുവിൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ എങ്ങനെയാണ് നാം കരുണ ധരിക്കുക സാധാരണ വസ്ത്രം ധരിക്കുന്നതുപോലെ ആത്മീക വസ്ത്രവും നമുക്ക് ധരിക്കാനാവും അലമാരിയുടെ അടുത്ത് ചെന്ന് നിന്നാൽ വസ്ത്രങ്ങൾ എൻ്റെ ദേഹത്ത് ചാടി വീഴില്ല ഞാൻ അവയെ അലമാരിയിൽ നിന്ന് പുറത്തെടുത്ത് ദേഹത്ത് ധരിക്കണം അതുപോലെ ദയ്യുടെയും ക്ഷമിക്കലിന്റെയും മനോഭാവം നമ്മിലേക്ക് താനെ പ്രവേശിക്കില്ല ക്രിസ്ത്യാനികൾ ആയതുകൊണ്ട് നമുക്കത് താനെ ഉണ്ടാവാൻ പോകുന്നില്ല ദിവസവും ക്ഷമ എന്ന മനോഭാവം തിരഞ്ഞെടുക്കും എന്ന് നാം തീരുമാനിക്കണം പെട്ടെന്ന് ക്ഷമിക്കുകയും വേണം വേദപുസ്തകം പറയുന്നു നാം പെട്ടെന്ന് ക്ഷമിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്രയും പെട്ടെന്ന് ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കാനാവായ്മ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് വേരൂന്നാനുള്ള സാധ്യതയും കുറവായിരിക്കും പൈശാചികതയാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് എല്ലാത്തിനും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നാം ഇതിലും ഒരു തീരുമാനം എടുക്കണമെന്നാണ് എന്റെ വിശ്വാസം അതായത് ഞാൻ കരണിയുള്ളവനായിരിക്കും ഞാൻ മാപ്പ് കൊടുക്കും എനിക്ക് അത്തരമൊരു മനോഭാവം ഉണ്ടാവും അതുകൊണ്ട് നമ്മിലേക്ക് അത് കടക്കുമ്പോൾ നാം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കും ഇനി ആ തീരുമാനത്തെ പരിപാലിക്കുകയേ വേണ്ടു ജോൺ അഞ്ചാഴ്ച നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പങ്കെടുത്തതിൽ നിങ്ങളെ അഭിനന്ദിക്കും വീണ്ടും നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എപ്പോഴാണെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ഉപദേശങ്ങളും പുസ്തകങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമുക്ക് വീണ്ടും നിങ്ങളോട് ഇതിൽ സാധിച്ചതിൽ ഞാനും സന്തോഷിക്കുന്നു എന്നെ നന്ദി ജോയ്സ് എനിക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ടി പ്രോഗ്രാമിൽ ഈ ആഴ്ച മനോഭാവത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരുന്നതിന് നന്ദി പറയുന്നു ഇത് നിങ്ങളുടെ മനോഭാവത്തെ മാറ്റിയത് എങ്ങനെയാണ് എന്നറിയാൻ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്ന് കാണൂ ഞങ്ങൾ നൽകുന്ന ചില പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കരസ്ഥമാക്കുവിൻ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ലോഗോൺ ചെയ്യൂ